ഒരു സന്തോഷമുള്ള ഒരു വാർത്ത ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഒരു സ്ത്രീ, സാൻ ഫ്രാൻസിസ്കോ കാലിഫോർണിയയിൽ അമേരിക്കയിൽ ജീവിച്ചിരിക്കുന്ന 115 വയസ്സുള്ള മരിയ ബ്രെന്നിസ് മൊറേറ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ്. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നത് കേട്ടോ. എന്നാൽ 120 വയസ്സുള്ള 119 വയസ്സ് കഴിഞ്ഞ് ഏകദേശം 3 മാസം കഴിഞ്ഞ 120 വയസ്സുള്ള ഒരു സ്ത്രീ നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിക്കടുത്ത് പൂക്കാട്ട് എടയൂര് വന്ന സ്ഥലത്ത് ഒരു കുഞ്ഞിരിമാത്ത ഉണ്ട് കേട്ടോ. ആ കുഞ്ഞിരിമാത്തയുടെ വിശേഷമാണ്. അപ്പൊ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വരും. അസ്സലാമു അലൈക്കും. 119 വയസ്സാന്നല്ലേ തെളിവിന്റെ ഇതട്ടോ. ഇതാ ആധാർ കാർഡ്. കുഞ്ഞിമാമ എന്നാണ് പേര്. മറ്റേമെന്നാണ് ഇവിടെ വിളിക്കണത് കേട്ടോ. 1903 ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന പ്രായം കൂടിയ, ഏറ്റവും പ്രായം കൂടിയ സ്ത്രീ ജനിച്ചത് 1907. അത് 115 വയസ്സാണ്. ഇത് 1903. ഈ കുഞ്ഞിരിമാത്തയുടെ വയസ്സുമായി ബന്ധപ്പെട്ട റെക്കോർഡുകളെ ഈ അടുത്ത കാലത്ത് തന്നെ ഗൂഗിളിൽ വരട്ടോ. അതിന്റെ പേപ്പർ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 120 വയസ്സിന് ഒരു 3 മാസം കൂടി ഉള്ളു കേട്ടോ. 3 മാസം കൂടി കഴിഞ്ഞാൽ 120 വയസ്സായി കുഞ്ഞിരിമാത്തക്ക്. 17 വയസ്സിലാണ് നിക്കാഹ് കഴിഞ്ഞത്. നിക്കാഹ് കഴിഞ്ഞ അല്ലേ. 17 വയസ്സിലാണ് നിക്കാഹ് കഴിഞ്ഞത് കേട്ടോ. ആ ഞങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞിരുന്നു. ഏഴ് മക്കളും മരണപ്പെട്ടിട്ടുണ്ട്, അതാണ് പറയുന്നത്. ഏഴ് പെൺകുട്ടികളെ പറ്റി, 3 പെൺകുട്ടികളോ. പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കേൾക്കും ചെയ്യും. നമ്മൾ പറയുന്നത് ഒരുപാട് ഉച്ചത്തിലും പറയാനില്ല, പതുക്കെ പറയാനില്ല, കുറച്ചൊരു മേടി ചെയ്ത് പറയുമ്പോൾ വ്യക്തമായിട്ട് കേൾക്കും ചെയ്യും കേട്ടോ. ഒക്കെയും മറുപടിയും തരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം. ഈ വയസ്സിൽ, അതും നമ്മുടെ ലോകത്ത് തന്നെ ഈ പ്രായമുള്ളതിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ജീവിച്ചിരിക്കുന്ന പിന്നെ മരിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഉമ്മയാണ് ഇപ്പോൾ ഈ 120 തന്നെ പറയാം. 120 വയസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇന്ന് ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചോ? കഴിച്ചിട്ടില്ല. എത്ര മണിക്ക് കഴിക്കുക? ആ കഴിക്കോ, കുറച്ചേ കഴിക്കുള്ളൂ അല്ലേ. അത്ര കുറച്ചേ കഴിക്കുള്ളൂ. 14 മക്കളിരുന്നു കേട്ടോ. അതിലിപ്പം 7 ആളാണ് ഇപ്പം നിലവിലുള്ളത്. 7 ആൾക്കാർ ചെറുപ്പത്തിൽ പ്രസവത്തിലും പ്രസവാനന്തരൊക്കെ ആയിട്ട് മരണപ്പെട്ടു അല്ലേ. ഉമ്മയുടെ കാര്യം പറയുകയാണ്, ഞാനിപ്പോൾ ഉമ്മാക്ക് വീഡിയോ കോൾ ചെയ്തിരുന്നു, വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തിരുന്നു. ഉമ്മാക്ക് ഒരുപാട് സന്തോഷമായിരിക്കും നിങ്ങളെ കണ്ടപ്പോ. എന്റെ ഉമ്മാക്കേ ഒരുപാട് സന്തോഷമായിരിക്കും നിങ്ങളെ കണ്ടപ്പോ. ഉമ്മാക്കോ? ആ ഉമ്മാക്ക് ഒരു 65 വയസ്സായിക്കണു. നിങ്ങളുടെ വയസ്സിന്റെ പകുതി ഉള്ളു. നിങ്ങക്ക് എത്ര വയസ്സായിക്കണു? ശരിക്കറിയില്ലേ. ആ നിങ്ങളെ വയസ്സേ നിങ്ങക്ക് ഓർമ്മല്ല. നിങ്ങക്ക് 119 വയസ്സായിക്കണു. നിങ്ങൾ ഇപ്പോഴും ചെറുപ്പാണ്. എന്താ രാത്രിയൊക്കെ എന്താ കഴിക്ക? തിരിച്ച് കഴിക്കുള്ളു. എന്താ കഴിക്കല്? ചപ്പാത്തി ആയിട്ട്, അതെ, കഞ്ഞ കഴിക്ക, ചോറ കഴിക്ക, കഞ്ഞി കുടിക്കും, ചോറ് കഴിക്കും. ബിരിയാണി ഒക്കെ തിന്നോ? ബിരിയാണി തിന്നോ? ബിരിയാണി, ബിരിയാണി വലിയ കാര്യമായിട്ട് തിന്നൂല, ചെറുതായിട്ടൊക്കെ തിന്നു അല്ലേ. ആ നിങ്ങളെ കാണാല്ലോ. അത് ഇങ്ങനെ അത് പറ്റില്ല. അരയിലൊക്കെ തന്ന നമ്മള് കുറച്ച് തിന്നു, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് ബിരിയാണി ഒക്കെ തിന്നു. അത് കുറച്ച് തിന്നു, കൂടുതലും തിന്നൂല. അത് കൂടുതൽ ഇഷ്ടം കഞ്ഞിയും ചോറൊക്കെയാണ് അല്ലേ. സ്കൂളിലേക്ക് പോയിക്കണോ? സ്കൂൾ പഠിച്ചിട്ടില്ല. അന്ന് എവിടെ സ്കൂളല്ലേ. ഇന്നത്തെ പോലെ സ്കൂളുകളൊന്നും അന്നില്ലല്ലോ അല്ലേ. അഞ്ഞ് പഠിച്ച പഠി, ഇഞ്ഞി പഠിക്കണ്ട, ഇഞ്ഞി പഠിക്കണ്ട. അന്ന് പഠിക്കാൻ അവസരം കിട്ടിയില്ല. ഇന്നിപ്പോ സ്കൂളുകളുണ്ട്, പക്ഷെ നമുക്ക് അതിനുള്ള സമയമല്ല അല്ലേ. 118 വയസ്സിലേ 1.5-2 വർഷം മുന്നെടുത്ത ഫോട്ടോ ആണ്. ഇപ്പോ 3 മാസം കൂടി കഴിഞ്ഞാൽ 120 വയസ്സായിട്ടോ. അപ്പോൾ മൊബൈലിലുള്ള ഫോട്ടോ ഒരു ഫ്രെയിം ചെയ്താണ്. നമ്മുടെ പണ്ട് കാലത്തെ നിങ്ങളെ ചെറുപ്പത്തിലേ നമ്മുടെ ബ്രിട്ടീഷ് കലാപം അങ്ങനത്തെ എന്തെല്ലാം ഓർമ്മ ഉണ്ടോ? ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ ഉണ്ടാകുന്ന കാലത്ത് കുട്ടി, അന്ന് കുട്ടിയായിരുന്നു. ആ ഓർമ്മണ്ട്, ഓർമ്മണ്ട് അല്ലേ. ആ വല്ലാതെ ഉണ്ട്, ഓർമ്മ കിട്ടുന്നില്ല അല്ലേ. എന്താ നിങ്ങളെ കണ്ണിന്ന് വെള്ളം കിട്ടണ്? അതെന്താ കണ്ണിന്റെ സുഖല്ലാത്തിന്? ആ മരുന്ന് കുറ്റിച്ചുണോ? ഇതൊക്കെ സ്വർണ്ണ തന്നെയാണോ? കുറച്ചുള്ളൂ.
നല്ല ചെയ്യലുണ്ട്, അടിപൊളിയായിരുന്നു. കയ്യുമ്പക്ക് നമുക്ക് രണ്ട് വാളിയും സെറ്റാക്കിയാലോ, കയ്യുമ്പക്ക് രണ്ട് വാളിയും സെറ്റാക്കിയാലോ. വാളി മൂതിരൊക്കെ ഒന്ന് പോയി, ഒന്നേ ഉള്ളു, ഒന്നുമില്ല, ഒരു മൂതിരം തന്നെ ഉള്ളു, ഒന്നുമില്ല, ഇതന്നെ ഉള്ളു. ഇത് പേരക്കുട്ടിയാണ്, താജുക്ക. ഇവരെ നമ്മള് മുന്നേ അറിയട്ടോ, ഇവര് ദുബൈയില് കച്ചവടം ബിസിനസ് ഒക്കെ ആയിട്ട് ഇപ്പൊ ലീവിന് വന്നിട്ടുള്ള ആളാണ്. എന്നാ പോണ്? നോമ്പ് കഴിഞ്ഞിട്ട് പോണ്. അപ്പൊ കുഞ്ഞിരുമാത്താടെ പേരക്കുട്ടിയാണ്. കുഞ്ഞിരുമാത്താക്കേ അള്ളാഹുവിന്റെ അനുഗ്രഹത്താലെ ഇതുവരെ ഷുഗർ, കൊളസ്ട്രോള്, പ്രമേഹം അങ്ങനത്തെ ഒരു പ്രഷർ അങ്ങനത്തെ ഒരു അസുഖമില്ല, അതിനൊന്നും മരുന്ന് കഴിക്കണമില്ല കേട്ടോ. അത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അന്ന് ആ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴുള്ള ഭക്ഷണ രീതിയാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഏകദേശം 40-35 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഈ അസുഖങ്ങളൊക്കെ വരും, അതിനൊക്കെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കല തുടങ്ങും അല്ലേ. ആ കാലഘട്ടത്തിൽ ജീവിച്ച ഭക്ഷണത്തിന്, ആ അത് വേറെ കുട്ടി. ആ ഇത് താജിഖാന്റെ അനിയന്റെ മോനാണ്, കുഞ്ഞിരുമാത്ത. കുഞ്ഞിരുമാത്താടെ മകന് അവിടെ നിൽക്കുന്നുണ്ട്, വീഡിയോയിൽ വരാൻ ഒരു ബുദ്ധിമുട്ട് കാരണം. പിന്നെ അവരെ മകന് താജിക്ക, അവരെ അനിയന്റെ മകനാണിത്. അപ്പോൾ 5 തലമുറ ഇപ്പോൾ ഇവിടെ ജീവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയൊരു സന്തോഷം ഇങ്ങനെ കാണുമ്പോൾ, നമ്മളെ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ, അവരെ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്, കേൾവിയുണ്ട്, എല്ലാം മനസ്സിലാവുന്നുണ്ട്, നമ്മൾ പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ പിന്നെ ഒരു ഹൈർ അള്ളാഹുവിൻ്റെ തന്നെ. ഇനിയും ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും ഒക്കെ കൊടുക്കട്ടെ കുഞ്ഞിരുമാത്താക്ക്. കുഞ്ഞിരുമാത്താ ഞങ്ങളൊക്കെ ദുആ ചെയ്യുന്നുണ്ട്, ഇൻഷാല്ലാഹ് എല്ലാവരും ദുആ ചെയ്യും. നിങ്ങൾക്ക് ഇനിയും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം ഒക്കെ പഠിച്ചു തരാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം ഒക്കെ തരാൻ വേണ്ടിയിട്ടേ ഞങ്ങളെല്ലാവരും പഠിച്ചവനോട് ദുആ ചെയ്യും വരാം കേട്ടോ. ഇൻഷാല്ലാഹ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളും ദുആ ചെയ്യണം കേട്ടോ. ഇൻഷാല്ലാഹ്.